രക്തതിരിശാലയിലെ പരസ്യമാണ് ഇവർ ഉദ്ധരിക്കാൻ പോണത്. അത് വരുന്നതോടുകൂടിയിട്ട് ഈ പറഞ്ഞത് പൊളിയുമെന്ന് കണ്ടപ്പോ അലവി കുറിപ്പ് കൊടുത്തു. ആർക്ക്? ഹെരോദിന്. വാദപ്രയോഗത്തിനിടെ കുറിപ്പ് കൊടുത്തു, രിസാലയിലെ പരസ്യം എന്നെഴുതി കൊടുത്തു. അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്താ? ഉദ്ദേശിച്ചെന്താന്ന് ചോദിച്ചാൽ അടുത്ത ചാൻസിന് മുജാഹിദികൾ റിസാലയിലെ പരസ്യം, ആ പരസ്യം റിസാലയിൽ വന്ന പരസ്യം വായിക്കും, അതിനെ ഒന്നുകൂടി കവർ ചെയ്തേക്ക്, പറഞ്ഞ് പെട്ടുപോകണ്ട, അതിനെ കൂടി ഈ ചാൻസിൽ തന്നെ ഒന്ന് കവർ ചെയ്തേക്കുന്നാണ് അലവി കൊടുത്ത കുറിപ്പിന്റെ ഉദ്ദേശം. പക്ഷെ പേരോടെന്ന് മനസ്സിലാക്കിയതറിയോ? റിസാലയുടെ പരസ്യം പറയാനാണ്. കാരണം നല്ല ചാൻസാണ്, മുജാഹിദികളും വന്നിട്ടുണ്ട്, മുജാഹിദികളൊക്കെ ഉണ്ടല്ലോ, റിസാലയുടെ പരസ്യം പറയാൻ പറ്റിയ നല്ല ചാൻസാണ് റിസാലയിലെ പരസ്യം. അപ്പൊ ഇയാള് റിസാല റിസാല മാസിക മാസിക വരിക വരിക ആ എന്താന്ന് മൂപ്പർക്ക് വിട്ടുപോയി അവസാനം. ആ നിങ്ങൾ എല്ലാവരും വായിക്കണം, റിസാലയിൽ ഈ സംഗതിയൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ സാധു നിങ്ങളൊന്ന് അരച്ചൊക്കെ സഹതാപം തോന്നും ചില സമയത്ത്. എന്നാൽ തന്നെ ഈ ശിർക്കുമായിട്ട് നടക്കണോണ്ട് നമുക്ക് അദ്ദേഹത്തോടൊരു വ്യക്തി വൈരാഗ്യമില്ല. ഈ ശിർക്കും കുഫറും പറഞ്ഞു നടക്കുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്, ആ സങ്കടമുണ്ട്, അത് ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നത്. കണ്ടോളൂ ആ ഗതികേടിന്റെ അവസ്ഥ. ദുഷ്പ്രചരണങ്ങളല്ലായിരുന്നില്ല നടത്തേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മുടെ മാസിക ഉണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവർ പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം ഇതിൽ പറയാണ്, കണ്ടോ, റിസാലയിലെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ചു നോക്കണം. റിസാല റിസാല വാരിക വാരിക മാസിക മാസിക നിങ്ങൾ എല്ലാവരും അത് വായിക്കണം. നിങ്ങൾ നോക്ക് എന്താണ് റിസാല റിസാല ഉള്ളത്, വായിച്ചു കൊടുത്തു അവിടെ വെച്ച്. ആരാണ് മഖ്ദൂമി എന്ന്, എന്താണ് മഖ്ദൂമിയുടെ പരിഭാഷയുടെ പ്രത്യേകത എന്ന് അതേ വാദപ്രതിവാദത്തിൽ വെച്ചുകൊണ്ട് തന്നെ വായിച്ചു കൊടുക്കുന്ന ഭാഗം, റിസാലയിൽ നിന്ന് വായിച്ചു കൊടുക്കുന്ന, റിസാലയിൽ ഉള്ളത് വായിക്കാനല്ല വേരോട് പറയുന്നത്, അതേ റിസാല തന്നെ വായിച്ചു കൊടുക്കുന്നത്, ആ വാദപ്രതിവാദത്തിൽ തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇമാം മഖ്ദൂമിന്റെ പരിഭാഷ, അയാൾ ഞങ്ങളെ സംഘടനയുടെ ആളല്ല. ഇതാരതാ പത്രം എന്നറിയോ? റിസാല SSF-ന്റേതാണ്. SSF-ന്റെ റിസാലയിലാണ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പരിഭാഷ വ്യാഖ്യാന സഹിതം 100 രൂപ വിലക്കുറവിൽ പരിഭാഷകൻ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി തിരൂരങ്ങാടി കാളി. ഈ പരിഭാഷയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% നീതി പുലർത്തുന്നു. അത് ഞങ്ങളെ ബുക്കിൽ വന്നതല്ല, നിങ്ങളെ റിസാലയിൽ വന്നതാ. അതുകൊണ്ടും തീർന്നില്ല, ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉതകുന്ന മലയാളത്തിലെ ഏറ്റവും നല്ല പരിഭാഷ. ഓരോ ആയത്തിനും അർത്ഥവും വ്യാഖ്യാനവും പ്രത്യേകം പ്രത്യേകമായി നൽകപ്പെട്ടിരിക്കുന്നു. ഇനി പോരാ കേട്ടോളി, കോഴിക്കോട് വലിയ കാലി സയ്യിദ് അഹമ്മദ് ഷിയാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, KV മുഹമ്മദ് ഉസ്യാർ പന്താവൂർ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പ്രശംസ നേടിയത് ഖുർആൻ മുഴുവനും 2 വാല്യങ്ങളിൽ ഉൾപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകപ്പെടുന്നു. കണ്ടോ, ഇത് റിസാല ഞാൻ വായിച്ചത്, റിസാലയിലാണ് ഇതിന്റെ ഈ ജനങ്ങളിൽ വിശദീകരണമൊക്കെ കൊടുത്തിട്ട്. അപ്പോ SYS എന്താ ബന്ധം? അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100%, ഒരു 95% വേണ്ടില്ല, 100% നീതി പുലർത്തുന്നു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ SYS-ഉം യഥാർത്ഥ അഖിലു സുന്നത്തിന്റെ ഒരു ബന്ധമല്ല. അതാണല്ലോ അപ്പൊ അതിന്റെ അർത്ഥം, നിങ്ങളെ SYS അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ 100% നീതി പുലർത്തുന്നുവെന്ന് കേരള മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കോഴിക്കോട് വലിയ കാളിയും, അതുപോലെ തന്നെ KV മുഹമ്മദ് ഉസ്യാർ വന്താവൂരും, തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരും, ഇനി അയാളൊക്കെ സമസ്തിയിൽ ആരാന്നായിരിക്കും അടുത്ത ചോദ്യം. ആരാ നിങ്ങൾ റിസാലക്കാരാ പറയേണ്ടത്? മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുമ്പിൽ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കണ്ടോ, അപ്പൊ മഖ്ദൂമിയെ തള്ളി നോക്കി, പക്ഷേ റിസാല എടുത്ത് വായിച്ചു കൊടുത്തു മറുപടിയായി. ഇനി അത് കഴിഞ്ഞ് ഇത് രാവിലത്തെ രംഗാണ്. ഉച്ച കഴിഞ്ഞപ്പോ കേരളത്തിൽ ആദ്യമായി നടന്ന ചർച്ചയാണ്, സൽസബീലിലെ ഒരു ഉദ്ധരണി മുന്നിൽ വെച്ചുകൊണ്ടാണ്, ഉമർ മൗലവിയുടെ പേരിലുള്ള ഒരു ആരോപണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ചർച്ച നടന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ ചർച്ച നടക്കുന്നതിനിടയിൽ മുജാഹിദികൾ പറഞ്ഞു, ഞങ്ങൾ ആരെയും കാഫറാക്കാൻ നടക്കുന്നവരെല്ലാം. അങ്ങനെയാണല്ലോ അവസാനം, ഇയാള് കാഫിറാണോ, മറ്റേയാള് കാഫിറാണോ, ഇയാള് കാഫിറാണോ, അത് ഞങ്ങളുടെ പണിയല്ല. നേരെ മറിച്ച് സാക്ഷാൽ ഉള്ളാൾ തങ്ങളാണ് പണ്ട് ഈ കെ കാഫറാണ് എന്ന് പറഞ്ഞത്. ഫഖദ് കഫറ ഇന്നകാലൽ ഹഖ് ഫഖദ് കഫറ 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 എന്നാണ് കഫറ, അത് CM മടവൂരി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ പറഞ്ഞു നടക്കലല്ല ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ ചർച്ച നടക്കുന്നതിനിടയിൽ അതിന് തെളിവായി സിറാജിൽ വന്ന ഒരു വാചകം വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി മുജാഹിദികൾ ഒരുങ്ങുമ്പോൾ തന്നെ മറുഭാഗത്ത് നിന്ന് ചോദ്യം വരികയാണ്, ഞങ്ങൾ എങ്ങനെ പറഞ്ഞിട്ട് വല്ല തെളിവുമുണ്ടോ, അല്ലെങ്കിൽ അത് സമർത്ഥിക്കാൻ കഴിയുമോ എന്ന രൂപത്തിലുള്ള
ചോദ്യങ്ങൾ മറുഭാഗത്ത് നിന്ന് വന്നപ്പോൾ മുജാഹിദ് പക്ഷം അത് എടുത്തു വായിച്ചു കൊടുത്തു. അത് വായിച്ചു കൊടുക്കുമ്പോൾ പേരോട് അനുഭവിക്കുന്ന ജാള്യത അദ്ദേഹത്തിന്റെ മുഖത്തിലൂടെ തന്നെ അവിടെ പ്രകടമാവുകയാണ്. സംഗോടി സംവാദത്തിൽ കുറ്റിച്ചെറിയ ഒന്ന് പറയാ, ഞാൻ ഉസംഗോടിയിൽ പോയിട്ടുണ്ട് കേട്ടോ, പണ്ട് ഞാൻ വെല്ലുവിളിച്ചില്ലേ സുന്നത്തി ജമാഅത്ത്, ആ സുന്നത്തി ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങളോട് എതിരിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്നൊക്കെ ഇവിടുന്ന് വെല്ലുവിളിച്ച് ഉസംഗോടിയിൽ ചെന്ന് അവിടുന്ന് മുജാഹിദുകൾ പറയുന്നതൊക്കെ ശരിക്കും അനുഭവിച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഉച്ച കുറ്റിച്ചെറിയ വന്ന് ഞാൻ ഉസംഗോടി പോയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ എന്താണ് അവിടെ സംഭവിച്ചത് ഒന്ന് കണ്ടു നോക്കൂ. അതിലുണ്ട്, അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞത് ഉണ്ട്, ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖാകുന്നില്ല, ആ പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ച് കഴിഞ്ഞു, ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ൂർ വൈദ്യുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് കൈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് ഞാൻ കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ, ദുബായിലേക്ക്, ദുബായിലെത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളമോ മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളമോ മനസ്സിലാകുന്നില്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്, സൗദിയിലേക്ക്, അത് സൗദിയിലെത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് മുസ്ലിയാര് പറഞ്ഞു. അതുകൊണ്ടാ ഈ കെ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ, ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ട് തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഭസോ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഭസോ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിനിപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാ, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? ആ ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി, അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്, സെൽസബിയിൽ അങ്ങനെ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബിയിലിന്റെ ഫോട്ടോ കോപ്പിയും ഉണ്ടാവുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്, എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കണ്ടോ, അപ്പോ കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ടെന്നും സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇത് കേട്ടപ്പോ പിന്നെ പേരോട് മുസ്ലിയാരുടെ മുഖം, ആ മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോയി. സാധാരണ അങ്ങനെയൊക്കെ അവർ നല്ല അടി കാരണത്ത് കിട്ടി കഴിയുമ്പോഴാണ്. പക്ഷെ ഇത് വായിച്ചു കേട്ടപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മുഖം കോടി. ഇത് മുജാഹിദികൾ ഇങ്ങനെ ഇട്ട് കടന്ന് കുറേയൊക്കെ ഇയാൾ ക്ഷമിച്ചു കടന്നു. ഏയ്, മിണ്ടാതെ മറുപടി പറയാതൊക്കെ നോക്കി. അവസാനം ഗതി കെട്ടപ്പോ നാദാപുരത്ത് മൂപ്പര് ദിവസം പറയാണ്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് സത്യത്തിൽ എനിക്ക് വേറൊന്നും തോന്നിയത് കൊണ്ടല്ല, മുജാഹിദികൾക്ക് ഉത്തരം പറയാൻ കഴിയാതിരിക്കുന്നത് കണ്ടപ്പോ അവരുടെ ദൈനികാവസ്ഥ കണ്ട് ഞാൻ എങ്ങനെ കാണിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇദ്ദേഹത്തിന്റെ കാര്യം, അവസ്ഥ എന്താണ് എന്ന്. അപ്പൊ മുജാഹിദികൾക്ക് മറുപടി പറയാൻ കഴിയാതെ ആയത് കണ്ടിട്ട് മുസ്ലിയാരുടെ മുഖം കൂടി പോയതാണ് എന്നാ. ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര ദുരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് എന്ന്. ഏതായിരുന്നാലും മാന്യ സഹോദരങ്ങളെ, ഇങ്ങനെ ആ രൂപത്തിൽ ആകെ നിന്ദിനായി, ആകെ പ്രയാസപ്പെട്ട് ഒസങ്കടി വാദപ്രതിവാദം, ആ വാദപ്രതിവാദം അതിന്റെ പൂർണ്ണതയിൽ എത്തി. കാരണം വെച്ചാൽ അന്നത്തെ മധ്യസ്ഥന്മാർ നല്ല സ്ട്രിക്റ്റ് ആണ്, അവിടുത്തെ കുറച്ച് ആളുകൾ വളരെ സ്ട്രിക്റ്റ് ആയി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് അതിന്റെ പൂർണ്ണത പ്രാപിച്ചു. പൂർണ്ണത പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ പിന്നെ സിന്ദാബാദ് വിളിക്കാൻ നേരത്തെ ആളുകൾ ഒരുങ്ങിപ്പോണ്ട്, ഏതുപോലെ പതിക്കും മാലയും കൊണ്ടുവന്നതുപോലെ മാല ടീം പുറത്ത് ഉറപ്പുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ പരാജയം ആഘോഷിക്കുക, തോറ്റ പിന്നെ നല്ല ആഘോഷ, അങ്ങനെ തോൽവി ആഘോഷിച്ച് നാട് നീള് സിന്ദാബാ സിന്ദാബാ, തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അപ്പൊ ഒരാൾ വിളിച്ചു, അല്ലപ്പ നിങ്ങൾ ആരെ തോറ്റെന്ന് പറഞ്ഞത്, ആരെങ്കിലും തോറ്റെന്ന് പറഞ്ഞോ? ഇല്ല, അതിന് മുമ്പ് തന്നെ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. നേരത്തെ ആളുകളെല്ലാം സംഘടിച്ച് മുദ്രാവാക്യം വിളിച്ച് വിജയാഘോഷമായി ഇവരെ തുറന്ന ജീപ്പിലൊക്കെ കയറ്റി അങ്ങനെ കൊണ്ടുപോവുക, അങ്ങനെ പരാജയം ആഘോഷിക്കുക, അതിവരുടെ ഒരു ഹോബിയാണ്. ഏതായിരുന്നാലും അവിടെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിശദീകരിച്ചു.
അവസാനം പിന്നെ ഇദ്ദേഹം പറഞ്ഞത് സിറാജിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്നാണുള്ളത്. ഇത് എഴുതിയ ആള് രാഷ്ട്രീയകാര്യ ലേഖകൻ. അപ്പൊ ഇയാൾ ദുർവ്യാഖ്യാനിക്കാണ്, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതോ ഒരു മുഖലേഖനമാണ് സിറാജിലെ മുഖലേഖനം. രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ രാഷ്ട്രീയകാര്യം ചർച്ച ചെയ്യുന്ന ലേഖകൻ എന്നാണ്. കാരണം അവിടെ അതേ പുത്തൻവാദികളെ തുറന്ന് നിസ്കരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ സമസ്തയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ആഭ്യന്തര കാര്യങ്ങൾ വരെ എഴുതുന്നുണ്ട്. അഥവാ സമസ്തയുടെ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്നത് പിന്നെ ഇവിടെ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ. ഏയ്, മലയാളം വായിച്ചാൽ തിരിയാത്തതുപോലെ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന ആ വാചകത്തെ പോലും ദുർവ്യാഖ്യാനിച്ച പിന്നെ പ്രസംഗം രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ. രാഷ്ട്രീയകാര്യ ലേഖകൻ വേറെ, രാഷ്ട്രീയക്കാരൻ വേറെ. അപ്പൊ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ അങ്ങനെയാ ദുർവ്യാഖ്യാനിച്ചു പോയത്. ഏതായാലും ഒസങ്കൊടിയിൽ നിന്ന് അടി കിട്ടി. പിന്നെ മുസ്ലിയാർക്ക് തോന്നി ഇനി അത് പറ്റില്ല, ഇനി ഇങ്ങനെ പോയാൽ പറ്റൂല. അങ്ങനെ ഇയാൾ രണ്ടാമത് കുറ്റിച്ചിറ വന്നു. ആദ്യം വന്നപ്പോൾ എന്താ പറഞ്ഞത്? സ്ക്രീനും കൊണ്ട് നടക്കണ്ട, സ്ക്രീനും കൊണ്ട് നടക്കണ്ട, ജീവനുള്ള മൗലവിമാർ നേരിലുണ്ടെങ്കിൽ പോര്, അമ്മഞ്ഞമ്മം പറയണ്ട എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അമ്മഞ്ഞമ്മ അല്ല, നേരെ കാര്യം പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ തെളിവ് പറഞ്ഞു കൊടുത്തു. ഹുസങ്കടിയിൽ വാദപ്രതിവാദം കഴിഞ്ഞു. ആ വാദപ്രതിവാദം കഴിഞ്ഞ് ഇതാ കുറച്ച് നാളുകൾ കഴിഞ്ഞു, ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ, ഒരു കൊല്ലം കഴിയാറായപ്പോ അതേ പേരോട് തന്നെ ഇതേ കുറ്റിച്ചിറയിൽ വന്നു. ഇതേ കുറ്റിച്ചിറയിൽ വന്നിട്ട് അന്ന് പേരോട് ഇവിടെ വെച്ചുകൊണ്ട് നടത്തിയ പ്രകടനങ്ങൾ, ആ പ്രകടനങ്ങളാണ് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. എത്ര സങ്കടമാണ് ഇത്. ഞാൻ സ്ക്രീനില് ഫൈൻ തിബനലക്കും എന്ന ആയത്ത് വെച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന മറുപടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് ഒന്നുകൂടി ആവർത്തിച്ച് ഒന്നുകൂടി കേൾപ്പിക്കും. ആയത്ത് കണ്ടോളി, ഫൈൻ തിബനലക്കും, നോക്കോ, ഫൈൻ തിബനലക്കും, എടുക്കണോ ചെരുപ്പ്, എടുക്ക ചെരുപ്പ്, നിർത്തിവെക്കല്ലേ, നിർത്തിക്കോളിക്ക് നിർത്തിക്കോ, നോക്കോ, ഫൈൻ തിബനലക്കും. ഒന്നുകൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് നോക്കിയാ, വെല്ലുവിളിച്ചല്ലേ നാദാർത്ഥ വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തി വെക്കും ഈ പരിപാടി ഇവിടെ. നിന്റെ ചെരുപ്പിടിച്ച് നടത്തും ഞങ്ങൾ. പാച്ച കള്ളം വന്നാട പേരിൽ പറയേ, നോക്കൂ, നാദാവർക്കൊന്ന് വെല്ലുവിളിച്ചോടാണല്ലേ. ആ ഇനി ബാക്കി വെക്കുമോനെ, ഞാൻ ഓരോന്ന് പറഞ്ഞതല്ല, മിന്നതിയായതല്ല, നിങ്ങൾ മനഃപൂർവം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാളെ ആയത്തോറിയോ, ഇയാളെ ആയത്തോറിയർ എന്തിനാ സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാള് പറയണേ കുറെ ന്യായികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങണ തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയണേ, പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആയത്തോതരുത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതരുത്. ആയത്തോദന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത് പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ആ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. എത്ര സങ്കടമാണ് ഇത്. ആ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. എത്ര സങ്കടമാണ് ഇത്. ആ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. എത്ര സങ്കടമാണ് ഇത്. എത്ര സങ്കടമാണിത്. സ്ക്രീനും കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞത് പിന്നെ അതേ മുസ്ലിയാർ തന്നെ കയ്യിലാ സ്ക്രീനും കൊണ്ട് നടക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കയ്യിലാ. പണ്ട് സി എം മടവൂര് ആരോ ചോദിച്ചത്ര, നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത്? നിസ്കരിക്കാത്ത എന്താന്ന് ചോദിച്ചപ്പോ മൂപ്പരകത്തേക്ക് വിളിച്ചു, വാ ഞാൻ കാണിച്ചു തരാ. അങ്ങനെ കൈ പത്തി മലർത്തി കാണിച്ചു കൊടുത്തു. എന്നാ എന്നിട്ട് നോക്കുന്ന പറഞ്ഞാ, എവിടെ എവിടെ മക്കത്ത്, ആര്? സി എം മടവൂര്.
അവിടെ നിസ്കരിക്കുകയാണ്. അത് കൈയുടെ വെള്ളയിലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു നാല് സി അമ്മടൂര്. അതുപോലെ കൈയിന്റെ വെള്ളയിലാണ് ആര് പേര് ക്ലിപ്പിടുന്നത്.